കാലാവസ്ഥാ പ്രതിസന്ധി പിടിവിടുന്നു എന്ന സൂചന കഴിഞ്ഞ വർഷം വന്നു. ചൂടിൻ്റെ മിക്ക റെക്കോർഡും 2023 തകർത്തു എന്ന് ലോക കാലാവസ്ഥാ കേന്ദ്രം. ചൂട് കൂടുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നെങ്കിലും ഈ കുതിപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല. ഭൂമിക്കിത് റെഡ് അലേർട്ട്. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു 2023. കുറേ വർഷം കഴിഞ്ഞ് മാത്രം എത്തും എന്ന് കരുതിയ 1.5 ഡിഗ്രി സെൽഷ്യസ് അധിക താപം ഇപ്പോഴേ ഏതാണ്ട് അടുത്തു. കടൽ വെള്ളം ചൂടാകുന്നു, കടൽ ജീവികൾ നശിക്കുന്നു. താപനില കുതിച്ചുയരുകയായിരുന്നു കഴിഞ്ഞ വർഷം. The European Union's Copernicus Climate Change Report shows how in the early part of the year, temperatures were already trending well above the previous 30-year average. But then from June, they were turbocharged. Just look at Canada. The suddenness of the spike was partly due to the El Niño cycle in the Pacific, but experts say the records are mostly the result of human-generated emissions. ഈ വർഷവും ചൂട് കൂടുമെന്ന് ശാസ്ത്രജ്ഞർ. Ocean temperature has been the warmest in over 65 years and the situation is as dire as it can get. 90% of the oceans are experiencing heat wave like conditions which are warming and harming the marine ecosystem. കാലാവസ്ഥ അടിയന്തരാവസ്ഥ. പക്ഷേ ഭരണകർത്താക്കൾ അനങ്ങുന്നില്ല. മിക്ക രാജ്യങ്ങളും തെരഞ്ഞെടുപ്പ് ജ്വരത്തിലാണ്. ഭൂമിയെ ശ്രദ്ധിക്കാൻ ആർക്കും നേരമില്ല. നമ്മുടെ നാട്ടിലും പതിവില്ലാത്ത ചൂട് ജാഗ്രത പ്രഖ്യാപിക്കേണ്ടി വരുന്നു. മാധ്യമങ്ങളെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര ചാനലുകളിൽ കഴിഞ്ഞ കൊല്ലം കാലാവസ്ഥാ വാർത്ത കുറയുകയാണ് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് എടുത്താൽ ഏറ്റവും കുറഞ്ഞ മിനിറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ വർഷം കാലാവസ്ഥയ്ക്ക് കൊടുത്തത്. എന്തിന്? ലഡാക്കിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിച്ചു. As for leaders and the mainstream media, which is like a pillar of democracy. ലഡാക്കിന് സംസ്ഥാന പദവി, പരിസ്ഥിതി സുരക്ഷ എന്നിവയെപ്പറ്റി കേന്ദ്ര സർക്കാർ പറഞ്ഞ ഉറപ്പ് പാലിക്കണം എന്നായിരുന്നു ആവശ്യം. രാജ്യത്ത് പരിസ്ഥിതി നിയമങ്ങൾ മറികടന്നുപോലും കൽക്കരി ഖനനത്തിന് വനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയാണ് സർക്കാർ. ഭൂമിയുടെ മൊത്തം പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ നാശം വരുത്തുന്ന ഒന്നാണ് യുദ്ധം. അതും ആ നിലക്ക് സർക്കാരുകൾക്ക് പ്രശ്നമാകുന്നില്ല. ആയിരക്കണക്കിന് മാരക ബോംബുകൾ ഗസയിൽ വീഴുമ്പോൾ അത് അനേക മടങ്ങ് മലിനീകരണം സൃഷ്ടിക്കുന്നു. ഭൂമിയോടുകൂടിയാണ് ഈ യുദ്ധം. ആയുധങ്ങൾ, വിമാനം, വാഹനങ്ങൾ, പ്രകൃതിനാശം. പ്രതിസന്ധിയിലായ പരിസ്ഥിതിക്ക് താങ്ങാനാവാത്ത ആഘാതം. ഇസ്രായേൽ കൊല്ലുന്നത് ഗസയെ മാത്രമല്ല, എല്ലാവരുടേതുമായ ഭൂമിയെ തന്നെയാണ്. മിലിറ്ററി വെഹിക്കിൾസ്, ദി പ്രൊഡക്ഷൻ ഓഫ് വെപ്പൻസ് ആൻഡ് എക്വിപ്മെന്റ് ആൻഡ് സപ്ലൈ ചെയിൻസ്. The UN says Israel dropped 42 bombs an hour on Gaza during the first few weeks of war, damaging or completely destroying more than 60% of homes. It's also attacked water treatment systems and polluted water supplies, leading to sewage being dumped directly into the sea. ഇങ്ങനെ ഭൂമിയെ നശിപ്പിക്കുമ്പോൾ ആ നിലക്ക് തന്നെ അത് വാർത്തയാകേണ്ടതല്ലേ? For the first time ever, global warming has exceeded 1.5 degrees Celsius for an entire year. It was actually anticipated that this important threshold would only be reached in the next few years or the next decade, but now scientists recently published data showing that we just passed this benchmark. മാധ്യമങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വളരെ വലുതാണ്. ഭൂമിയിലെ അതിജീവനം അത്ര വരില്ല. രാഷ്ട്രീയമാണ് വാർത്ത. പരിസ്ഥിതി അടുത്തെങ്ങും എത്തില്ല. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക. mediaoneonline.com/programs/mediascan എന്നതാണ് വിലാസം. യൂട്യൂബിൽ youtube.com/mediascan media1news എന്ന വിലാസത്തിലും ലഭ്യമാണ്.